ഒരു മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ സംഗ്രഹം ഇപ്രകാരമായിരുന്നു. ലോകത്തിൽ മനുഷ്യൻ മരിക്കും. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നതാണ്. അതിൽ നിന്ന് വിടുതൽ ഇല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായിട്ടുണ്ടാകേണ്ടതിനും വേണ്ടി ലോകത്തിലേക്ക് വന്നു. യേശു നിത്യജീവനാണ്, സത്യദൈവമാണ്. ആ നിത്യജീവനെ നമ്മൾ എങ്ങനെ പ്രാപിക്കും? അതിന് കർത്താവ് തന്ന വഴിയാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക. ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നതിന് ദൈവം ജീവനെ കൊടുക്കും. അത് നിത്യജീവനായിരിക്കും. അവിടെ അതോടുകൂടി മരണം നീങ്ങിപ്പോകും. അതുകൊണ്ട് മനുഷ്യൻ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുൻപേ തന്നെ നിത്യജീവനെ പ്രാപിച്ചിരിക്കണം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടതിന് ശേഷം ആ ജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നതല്ല. കർത്താവ് പറഞ്ഞു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവിൽ വിശ്വസിക്കണം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാലുള്ള നിത്യജീവനെ പ്രാപിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിത്യജീവനാകുന്ന ക്രിസ്തുവിനെ പ്രാപിക്കുമ്പോൾ മരണം നീങ്ങിപ്പോകേണ്ടി വരും. മരണമെന്ന് പറയുന്നത് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്, മരണത്തിൻ്റെ അധികാരി പിശാചാണ്. നിത്യജീവനായ ക്രിസ്തുവിനെ ഒരു മനുഷ്യൻ പ്രാപിക്കുമ്പോൾ മരണം നീങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ പിശാച് നീങ്ങിപ്പോകണം. അപ്പോൾ അതിന് ആധാരമായിരിക്കുന്ന നിത്യജീവൻ മനുഷ്യന് ലഭിക്കുന്ന സന്ദർഭം, അതായത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഘട്ടം ഇല്ലാതാകണം. അതിനുവേണ്ടി ഈ ലോകത്തിൽ ശത്രു ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളാണ് നമ്മൾ ഈ പാഠങ്ങളിൽ കൂടി പഠിക്കുന്നത്. ലോകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിത്യജീവനെ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അനേകർക്ക് അതിന് സാധിക്കുന്നില്ല, അപൂർവം പേർക്ക് അത് സാധിക്കുന്നു. ഇനി അത് സാധിക്കുന്നവർ തന്നെ അത് പലപ്പോഴും പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും കർത്താവിനെ അറിഞ്ഞ് കർത്താവിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, സത്യത്തെ അന്വേഷിക്കുന്ന ഏത് മനുഷ്യരും ആഗ്രഹിക്കേണ്ട ഒന്നാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മൾ കൽപ്പന അനുസരിക്കണം. ആ കൽപ്പന അനുസരിക്കാൻ എന്നേക്കാൾ ശക്തന്മാർക്കും എന്നേക്കാൾ ശ്രേഷ്ഠന്മാർക്കും പലർക്കും സാധിക്കാതെ നഷ്ടപ്പെട്ടു പോയ ഒരു ലോകമാണ് ഈ ലോകം. അതുകൊണ്ട് നാമം അധികം ശ്രദ്ധയോടെ കേട്ടത് കരുതിക്കൊണ്ടില്ല എങ്കിൽ നാമം ഒഴുകിപ്പോകുവാൻ, അതായത് ഈ ലോകത്തോടുകൂടി നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് ആപത്തിനെ വിട്ടൊഴിഞ്ഞു മാറുവാൻ ഈ പാഠങ്ങൾ സഹായിക്കണമെന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനും എങ്ങനെ മനുഷ്യന് കഴിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചു. ഇന്ന് വീണ്ടും ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വന്ന് ഒരു വചനഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുക. 103 സങ്കീർത്തനം 17 വാക്യത്തിൽ, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഇവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ ദയയും നീതി
ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. തനിക്ക് മനസ്സുള്ളവനോട് അവൻ കരുണ തോന്നും, മനസ്സുള്ളവനെ അവൻ കഠിനനാക്കും. ദൈവത്തിൻ്റെ ദയ ഒരാൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് നിത്യജീവിതം. അത് ലഭിക്കുന്നത് ആർക്കാണ്? അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർ. ആ ദയ, ആ നീതി അവർക്ക് മാത്രമല്ല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ലഭിക്കുന്നു. മൂന്ന് തലമുറ വരെയും ആ അനുഗ്രഹം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ അതിനുള്ള മാർഗമായിട്ട് കേട്ടത് പ്രകാരമാണ് അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കണം. കൽപ്പനകൾ ആചരിക്കണമെന്നല്ല, കൽപ്പനകൾ ഓർക്കണം. ഓർമ്മ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ അല്പസമയം ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളുള്ളപ്പോൾ നമുക്ക് അനുസരിക്കാം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളുള്ളപ്പോൾ എങ്ങനെ അനുസരിക്കും? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ആ സന്ദർഭത്തേക്കാൾ ഗൗരവപരമായ പല കാര്യങ്ങളിലും മനുഷ്യൻ അകപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ അനുസരിക്കും? ആ സമയത്ത് എങ്ങനെ മനുഷ്യന് കൽപ്പന ഓർമ്മ വരും? ഉദാഹരണമായിട്ട്, മനുഷ്യൻ ഈ ലോകത്തിൽ എപ്പോഴും അവന് ഓർമ്മയുള്ള കാര്യമെന്ന് പറയുന്നത് അവൻ്റെ മിത്രങ്ങൾ, അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ ജീവൻ, അവന് ശത്രുക്കളായിട്ടുള്ളവർ, ഇങ്ങനെ മുതലായ കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ എപ്പോഴും ഓർമ്മയുള്ളത്. എല്ലാറ്റിനും അവൻ്റെ ചിന്ത എപ്പോഴും അവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. എന്നാൽ ആ ജീവിതം അപകടത്തിലോ ആ ജീവിതം ഭീഷണിയിലോ ആയിരിക്കുമ്പോൾ അവൻ എങ്ങനെ ദൈവത്തെ കൽപ്പന അനുസരിക്കും? ആദ്യം പിടിച്ചല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിലുള്ളത്. ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ അവനെ മറന്നുപോയി. എൻ്റെ ഒരു ബന്ധു, ആ ബന്ധു വളരെ പണ്ട് കണ്ടതാണ്, വന്ന് ആദ്യം കണ്ടിട്ട് മനസ്സിലായ പിന്നെ ഓർമ്മ വന്നു. എൻ്റെ ഒരു സഹോദരൻ വിദേശത്തായിരുന്നു, ചില വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ശരീരത്തിന് വളരെ വ്യത്യാസമുണ്ട്, എങ്കിലും കണ്ടപ്പോഴേ മനസ്സിലായി. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും പോകാത്ത അതാണ് അവൻ്റെ ജീവിതത്തിൽ ഉറ്റവർ, അവൻ്റെ ജീവന് സഹായികളായിരിക്കുന്നവർ, അവൻ്റെ ജീവന് ഭീഷണിയായിരിക്കുന്നവർ, മുതലായവരെല്ലാം അവനൊരിക്കലും മറക്കുകയില്ല. ഒരിക്കലും മറക്കും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകതയെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ പൈതൽ, അതായത് ദൈവം മുൻകണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആരെല്ലാം അവനോട് കടപ്പെട്ടിട്ടുണ്ടോ അതൊന്നും കൃത്യമായിട്ട് അവന് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ അവൻ ആർക്കെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഒരിക്കലും മറന്നുപോകും. അത് ദൈവജനത്തിൻ്റെ പ്രത്യേകതയാണ്. അതാണ് ദൈവത്തിൻ്റെ സഭയുടെ പ്രത്യേകതയാണ്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നന്ദിയുള്ളവർ. ഉപകാരസ്മരണ എന്ന് നമ്മൾ
സാധാരണ ഭാഷയിൽ പറയും അതിന് വേദപുസ്തകത്തിൽ നന്ദിയുള്ളവൻ. അവൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസിക്കുള്ള പ്രത്യേകതയാണ്, അവൻ ആരുടെയെങ്കിലും ഒരു പാത്രം വെള്ളം, ഒരു പാനപാത്രം വെള്ളം അവൻ കുടിച്ചിട്ടുണ്ടോ, അത് അവൻ്റെ ഹൃദയത്തിലുണ്ടാവും. അതെങ്ങനെ തിരിച്ചു കൊടുക്കും, അതെങ്ങനെ തിരിച്ചു കൊടുക്കും? അത് കൊടുക്കാതെ അവൻ്റെ ഹൃദയം സ്വതന്ത്രമാവില്ല. അവനെപ്പോഴും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അത് വിശ്വാസികൾക്കുള്ള പ്രത്യേകതയാണ്. അത് ദൈവം അവൻ, അത് അങ്ങനെയാണ്, അതിൻ്റെ സൃഷ്ടി അങ്ങനെയാണ്. ഇനി എന്തിനാ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അറിയാം. ദൈവം അറിയാതെയല്ല, ദൈവം അറിയാതെയല്ല. അവൻ ജീവിതത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന് ജനിച്ച് ദൈവത്തെ അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാളിൽ അവന് ഈ ലോകം പീഡിപ്പിക്കും. വചനത്തിൽ നമ്മൾ പഠിക്കുന്ന ഇസ്രായേൽ പറയേണ്ടതെന്നാൽ അവർ ബാല്യം മുതൽ എന്നെ പലപ്പോഴും ഉപദ്രവിച്ചു, ഉഴവുകാർ എൻ്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവു ചാലുകളെ നീളത്തിൽ കീറി. അവൻ പീഡിപ്പിക്കപ്പെട്ട കാര്യമേ പറയും. ദൈവം കണ്ട ഒരു വിശ്വാസി ദൈവകത്തിൻ്റെ പൈതൽ ഈ ലോകത്തിൽ വന്നാൽ അവൻ ദൈവത്തിനുള്ളതെന്ന് ലോകത്തിനറിയാം. അതുകൊണ്ട് തന്നെ അവനെ സകലവിധത്തിലും അനാഥത്വം വരുത്തി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അവന് വരുത്താവുന്ന സകല ദോഷങ്ങളും വരുത്തും. അങ്ങനെ കർത്താവിനെ അറിയുന്ന സമയം ആകുമ്പോഴേക്കും അവന് നിവർന്ന് നിൽക്കാൻ, തല ഉയർത്തി നിൽക്കാൻ സാധിക്കാത്ത നിലയിൽ അവനെ അപമാനിതനും അവനെ കുറ്റബോധമുള്ളവനും നിരാശയുള്ളവനുമാക്കി ജീവിതത്തെക്കുറിച്ച് അങ്ങേയറ്റം വേദനപ്പെടുന്നവനുമായി അവനെ തീർത്തു. ഇങ്ങനെ തീർത്തു നിൽക്കുന്ന സമയമാണ് കർത്താവ് അവനെ സന്ദർശിക്കുന്നത്. കർത്താവ് അവനെ സന്ദർശിച്ചതിന് ശേഷം അവൻ്റെ ഏറ്റവും കൂടുതൽ അവൻ അപമാനിക്കപ്പെടുന്നതും വേദനപ്പെടുന്നതും അനാഥത്വപ്പെടുന്നതും ബാല്യം മുതൽ അവൻ ഉപദ്രവിക്കപ്പെടുന്നതുമായ വിഷയങ്ങൾ ഏതോ അത് കർത്താവ് അങ്ങ് നീക്കിക്കൊടുക്കും. അത് നീക്കിക്കൊടുക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും ആരും ചെയ്യാത്തത്, ഇന്നുവരെയും തനിക്ക് ലഭിക്കാത്ത ഒരാശ്വാസം, പ്രാണൻ്റെ ആശ്വാസം, ബുദ്ധിക്ക് പറഞ്ഞു തീർക്കാൻ വയ്യാത്ത ആശ്വാസം തനിക്ക് ലഭിച്ചു. തൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു, തൻ്റെ ഹൃദയം നന്ദി കൊണ്ടങ്ങ് നിറഞ്ഞു. ഇതിനെങ്ങനെ പകരം കൊടുക്കും, ഇതിനെങ്ങനെ പകരം കൊടുക്കും? ഓരോന്നും ഓരോന്നും ചോദിക്കുക. ഈ സമയം അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഏത് ദൈവം കണ്ട ഒരു ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ദൈവം കണ്ട ഒരു വിശ്വാസി, ദൈവം കണ്ട ഒരു മക മനുഷ്യൻ, അവന് ഒരു ഉപകാരം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കൊടുക്കാതിരുന്ന ഒരു സന്ദർഭത്തിൽ ദൈവം അവന് കൊടുത്ത സമാധാനം മുഖാന്തരം, അവന് കൊടുത്ത വിടൽ മുഖാന്തരം അവൻ ആശ്വാസം പ്രാപിച്ചപ്പോൾ എങ്ങനെയും ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് തിരിച്ചു കൊടുക്കണം. ആ സമയത്ത് കർത്താവൊന്നും മേടിക്കില്ല. എന്ത് കൊടുക്കും? ആ സമയത്ത് അവൻ്റെ ഒന്നുമില്ല, പിന്നെ എങ്ങനെ കൊടുക്കും? ഉണ്ടെങ്കിൽ മേടിക്കുകയില്ല ചിലപ്പോൾ. എന്ത് പിന്നെ എങ്ങനെ കൊടുക്കും? അങ്ങനെ അവൻ കടപ്പാടിനാൽ നിറയും. സമാധാനമില്ല, സ്വസ്ഥതയില്ല. കാരണം അത്ര വലിയൊരു കടമാണ് ദൈവത്തോട് അവന് വന്നുപെട്ടത്. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? ഒടുവിൽ നയമാൻ ചെയ്തതുപോലെ, നയമാൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നയമാനുണ്ടെങ്കിലും അവൻ കുഷ്ഠരോഗിയാണ്. എവിടെ ചെന്നാലും ഒരു യോഗ്യമായ ഒരു സദസ്സിൽ ചെന്നാൽ നയമാനെ വിട്ടൊഴിയും. കാരണം സാധാരണ രോഗമല്ല കുഷ്ഠരോഗം. ഇന്നത്തെ കുഷ്ഠരോഗമല്ല അന്നത്തെ കുഷ്ഠരോഗം. ഇന്നത്തെ കുഷ്ഠരോഗത്തിന് മരുന്നുണ്ട്, അന്നത്തെ കാലത്തെ കുഷ്ഠരോഗത്തിന് മരുന്നില്ല. അതുപോലെയാണ്, അതൊരു ബാധയാണ്. അങ്ങനെ താൻ അപമാനിതനും ദുഃഖിതനും പ്രയാസപ്പെടുന്നതുമായ തന്റെ ജീവിതത്തിൽ
ഇത് തനിക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു ദോഷമായി താൻ നെടുവേർപ്പിട്ട് വിഷമിക്കുന്ന വിഷയങ്ങളാണ്. ഒടുവിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു, കർത്താവിൻ്റെ രാജ്യത്ത് വന്നു, എലീശ പ്രവാചകൻ്റെ അടുത്ത് വന്നു, പ്രവാചകൻ വഴി പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി സൗഖ്യമുള്ളവനായി വന്നു, ഒരു ബാലൻ്റെ ശരീരം പോലെ ഒരു ശരീരമായി വന്നു വന്ന് അവൻ നിൽക്കുകയാണ്. അവൻ നിൽക്കുമ്പോൾ അവൻ പറയുന്ന വാക്കുകളാണ്, ഇസ്രായേലിലല്ലാതെ മറ്റെങ്ങും ദൈവമില്ല എന്ന് ഞാൻ അറിയുന്നു, അതുകൊണ്ട് ഇത്രയും ഭയങ്കരമായ കാര്യം ചെയ്ത എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രതിഗ്രഹം നിനക്ക് തരിക, ഒരു സമ്മാനം തരിക, അതെന്നോട് വാങ്ങണമേ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ നിൻ്റെ കയ്യിൽ നിന്നൊന്നും മേടിക്കില്ല. കുടുങ്ങി കുടുങ്ങി. ദൈവം കണ്ടവനല്ല എങ്കിൽ, ദൈവത്തിൻ്റെ ജനമല്ല എങ്കിൽ, ആ വാക്ക് കേട്ടാൽ ഉടനെ തന്നെ സൗഖ്യപ്പെട്ടവൻ അവൻ്റെ വഴിക്ക് പോകും. സ്നാനക്കടവിൽ, അതായത് സ്നാനപ്പെട്ട് യോർദാനിൽ മുങ്ങി 7 പ്രാവശ്യം മുങ്ങി സൗഖ്യമായാൽ ഏലീശ പ്രവാചകൻ്റെ അടുത്ത് വരെ വരണമെന്നില്ല, അവൻ അവൻ്റെ വഴിക്ക് പോകും. അങ്ങനെ പോയിട്ടുണ്ട്. കാരണം പുതിയ നിയമത്തിൽ 10 കുഷ്ഠരോഗികളാണ്, ഒരാളല്ല രണ്ടുപേരല്ല, 10 കുഷ്ഠരോഗികൾ. അതിൽ 9 പേര് ഇസ്രായേലിലാണ്, ഒരാൾ അനിയാദിക്കാരനാണ്. 10 കുഷ്ഠരോഗികൾ എല്ലാം ഒന്നിച്ച് കൂടി നടക്കുക, കാരണം ഇവരെ കൂട്ടത്തിൽ കൂട്ടില്ല ആരും. ഇവരെ മറ്റുള്ള മനുഷ്യർ സമൂഹത്തിൽ കൂട്ടത്തിൽ കൂട്ടില്ല. അങ്ങനെ അവർ ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശുവിനെ കടത്തുന്നത്. നിലവിളിച്ചു, യേശുവേ, കർത്താവിനോട് അവരോട് സഹതാപം തോന്നി. കർത്താവ് അവരുടെ കുഷ്ഠരോഗം സൗഖ്യമാക്കിക്കൊണ്ട് അവർ 10 പേരും സന്തോഷിച്ചങ്ങ് പോയി. എവിടം വരെ പോയി അറിവില്ല. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തൻ തിരിച്ചു വന്നു കർത്താവിൻ്റെ കാൽക്കല്ലിൽ. കർത്താവ് ചോദിച്ചു, 10 പേരല്ലേ സൗഖ്യമായി, 9 പേരെവിടെ? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ അന്യജാതിക്കാരൻ മാത്രമല്ല തിരിച്ചു വന്നോളൂ, ബാക്കി 9 പേരും പോയല്ലോ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ സ്നേഹത്തിലല്ലാതെ ആർക്കും കടപ്പെട്ടിരിക്കരുത്. ദൈവം കണ്ട ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവം കണ്ടൊരു ജനമാകുന്നുണ്ട്. അവൻ അലഞ്ഞു നടക്കുന്ന സമയത്ത് അവന് ഞാൻ കൊണ്ടുപോയി ഒരു ഭവനവും വെച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിൽ ചെലവിനുള്ള കാശും കൊടുത്ത് അവനെ ഉറപ്പിച്ചു. അതാ കർത്താവ് സമ്മതിക്കില്ല അങ്ങനെ. അല്ലെങ്കിൽ അതുപോലെ പക്വതയുള്ള, അതുപോലെ കർത്താവ് നല്ല സംവിധാനം വരുത്തിയിട്ടേ സമ്മതിക്കുള്ളൂ. എന്താ കാരണമെന്നറിയാമോ? എന്താ കാരണം? ദൈവം കണ്ട ജനത്തിന് അങ്ങനെ ഒരാൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആയുഷ്കാലത്ത് അവരുടെ ജീവിതത്തിൽ മനസ്സിൽ നിന്ന് പോവില്ല. മാത്രമല്ല, ഒരു ആരാധന പോലെയാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്തുതി മറ്റൊരുത്തിനും, എൻ്റെ മഹത്വം മറ്റൊരുത്തിനും, എൻ്റെ സ്തുതി അവഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നത്. അത് കർത്താവ് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മക്കൾ ദുഷ്ടൻ എത്ര കടപ്പെട്ടാലും പ്രശ്നമില്ലെന്ന്. അവന് നാട്ടിൽ മുഴുവൻ കടം കൊടുക്കാനുണ്ടെങ്കിൽ അതെന്താ വിഷയം? അവൻ ആർക്കെല്ലാം എന്തെല്ലാം കടപ്പെട്ടിട്ടുണ്ടോ അത് അവർക്ക് വിഷയം, അവന് വിഷയമല്ല. കാരണം അതവനെ ബാധിക്കുന്നില്ല, അതവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവന് ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാണ് അവൻ തിരികെ കൊടുക്കാൻ തക്കവണ്ണം വായ്പ മേടിച്ച് ഓർക്കണ്ടേ? ഓർക്കുന്നില്ല, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാൽ 1 രൂപ മതി, ഒരു ദൈവത്തിൻ്റെ പൈതൃ മേടിച്ച, ഒരു ദൈവത്തിൻ്റെ പൈതൃ കടപ്പെട്ടാൽ ഒരു ആയുഷ്കാലത്തത് മറന്നു പോകില്ല. ക്രമേണ ആ വശത്തേക്ക് അവൻ അടിമത്തം വരും, ആരാധന കർത്താവിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തോട് കടപ്പെട്ട് ദൈവത്തോട് കടപ്പെട്ട് പോയ ഒരു മനുഷ്യൻ
എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? അവൻ നേരെ ഏലീശ പ്രവാചകന്റെ അടുത്ത് വന്നു നിന്നു. സമ്മാനം ഒന്നും മേടിക്കില്ല. പിന്നെ എന്തു ചെയ്യും? സമ്മാനം മേടിക്കില്ല, പിന്നെ എന്തു ചെയ്യും? നയമാൻ പോകാനും കഴിയുന്നില്ല. അതാ പറഞ്ഞിരിക്കുന്നത് ദൈവമക്കൾ കടപ്പെട്ടിരുന്നു, മാറാൻ പറ്റില്ല. അവസാനം മനസ്സിനൊരു സമാധാനം വേണ്ടേ? കടപ്പെട്ടു പോയി, സമാധാനം വേണ്ടേ? അപ്പോൾ നയമാൻ പറയുക, എന്നാൽ ഞാൻ കാര്യം ചെയ്യട്ടെ, എനിക്കൊരു ചുമട് മണ്ണ് തന്നെ. എന്തിനാ? അതുകൊണ്ട് പോയി ഞാൻ അരാം രാജ്യത്ത് ആ മണ്ണിട്ടതിന് ശേഷം അവിടെ ഒരു യാഗപീഠം പറഞ്ഞു. ദൈവത്തെ ആരാധിക്കാൻ, ഈ യഹോവയല്ലാതെ വേറെ ദൈവത്തെ ഞാൻ ആരാധിക്കില്ല. പ്രവാചകൻ പറഞ്ഞു, നീ സമാധാനപ്പെടുത്തോ. അവന് കുഷ്ഠരോഗം സൗഖ്യമായത് മാത്രമല്ല, അവൻ എന്ത് കിട്ടി? സമാധാനം കിട്ടി. അപ്പോൾ അവൻ സമാധാനമില്ലായിരുന്നോ? ഇത്രയും ജീവിതകാലത്തിൽ മുഴുവനും അവൻ കുഷ്ഠരോഗിയായിട്ട് നടന്നിട്ട് അവനെ സൗഖ്യമാക്കിയിട്ട് അവന് സമാധാനമില്ലായിരുന്നോ? ഉവ്വ, കുഷ്ഠരോഗം ഭേദമായതോടുകൂടി അവൻ്റെ സകല ഭാരവും നീങ്ങിപ്പോയി, അവന് സമാധാനം വന്നതാ. പക്ഷേ ഇപ്പോൾ അവന് സമാധാനമില്ലാത്തത് കടപ്പാട് മുഖാന്തരം സമാധാനമില്ല. ആരോട് കടപ്പാട്? ദൈവത്തോട് കടപ്പാട്. ഇത് തന്നെയാണ് ദൈവം വേണം, ദൈവം ഉദ്ദേശിച്ചത്. ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ ജനത്തെ ലോകത്തു നിന്ന് വേർതിരിക്കുന്ന വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാർത്ഥനാ യോഗങ്ങൾ, ധ്യാന യോഗങ്ങൾ മുതലായിട്ട് അത്ഭുത പ്രവൃത്തികളുടെ കൂട്ടായ്മകൾ ലോകം മുഴുവനും കൂട്ടായ്മകളാണ്. ലോകം മുഴുവൻ സഭകളല്ല, കൂട്ടായ്മകൾ. അതെന്തിനാണ്? അതിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, ദൈവസഭയിൽപ്പെട്ടവർ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോയി സൗഖ്യം പ്രാപിച്ചു വരുന്നതല്ല. എന്നിട്ട് ഇവിടെ ഒന്ന് ചോദിക്കും, എന്താ ഇവിടെ ഒന്നും നടക്കാത്തത്? അവിടെ നടക്കുന്നത് എന്തിനെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ നടക്കുന്നത് ദൈവം നയമാനം ചെയ്തതുപോലെ മുഖപക്ഷമില്ലാതെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സകല ജഡത്തിന്മേലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. എന്തിനെന്നറിയാമോ? ഇത് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് നിൽക്കും. ഇതങ്ങ് നിന്നതിന് ശേഷം അങ്ങനൊരു പ്രസ്ഥാനം അവിടെ ഇല്ലാതെ വരും. കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും എല്ലാവരും അവരുടെ വഴിക്ക് പോകും. ഇതിനകത്ത് ദൈവം കണ്ടിട്ടുള്ള ജനമുണ്ട്, ദൈവം മുൻകണ്ടിട്ടുള്ള ജനമുണ്ട്. അവർക്ക് സ്വസ്ഥതയുണ്ടാവില്ല. കാരണം അന്ന് ആ പ്രാർത്ഥനയ്ക്ക് പോയി ഞാൻ പ്രാപിച്ചത്, ഞാൻ അതിന് പകരം കൊടുത്തിട്ടില്ല. എൻ്റെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് അന്ന് എനിക്ക് ഞാൻ അശേഷം സമാധാനമില്ലാതെ അവിടെ ചെന്നിരുന്ന് ഞാൻ തിരിച്ചു പോകുന്നത് ഭാരം ഒഴിഞ്ഞവനായിട്ടാണ്. അത്രമാത്രം എന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവമാണ്. ആ ദൈവത്തെ മറക്കാൻ, ദൈവം ലോകസ്ഥാനത്തിന് മുമ്പേ കണ്ടിട്ടുള്ളവർക്ക് സാധിക്കില്ല. അവർ പതുക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ഓരോ വശങ്ങളിൽ അവർ തിരഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നടത്തി. അവസാനം ദൈവസഭയിൽ കൊണ്ടുവന്നു. ഈ കാലഘട്ടം ഇതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും അവർ കർത്താവിൻ ചെയ്ത ഉപകാരങ്ങളെ മറക്കുകയില്ല. കർത്താവ് ആരാണെന്ന് അവർക്കറിയാം. അവരുടെ നിത്യജീവിതത്തിൽ ദിനം പ്രതി കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഞാൻ തിരിച്ചു കൊടുക്കും? 114 സങ്കീർത്തനം പറയുന്ന പോലെ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം നൽകും? ഞാൻ എന്ത് പകരം കൊടുക്കും? ഒടുവിൽ ഒന്നും പകരം കൊടുക്കാനില്ല. അവൻ ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം എന്ത് കൊടുത്താലും തീരില്ല. ഒടുവിൽ അവൻ തീരുമാനിക്കുകയാണ്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച പക്ഷം നയമൻ ചെയ്തതുപോലെ തന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുക. ഇനി ആരാധന സത്യദൈവത്തിന് മാത്രമേ കൊടുക്കൂ. അതാ ദൈവത്തിന് വേണ്ടത്. ഇത്രയും ദൈവം പ്രവർത്തിച്ചത് നയമാൻ സത്യദൈവത്തെ കണ്ടെത്തി ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവനെ ഉപകാരം ചെയ്തത്,
ബാല്യം മുതൽ അവനുണ്ടായ കഷ്ടം മുഴുവനും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവനൊടുവിൽ കർത്താവിൻ്റെ അടുക്കൽ വരണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിനെ സ്തുതിക്കണം. ഇതൊരിക്കലും അവൻ്റെ ജീവിതത്തിൽ മറന്നുപോകുകയില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മനുഷ്യൻ ഓർക്കുന്ന കാര്യങ്ങൾ വഴിപോക്കനെ കണ്ടു, പണ്ട് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. പഴയ ഒരു കൂട്ടുകാരനെ കണ്ടു, പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി. അകന്ന ഒരു ബന്ധുവിനെ കണ്ടു, സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി. സ്വന്തം സഹോദരനെ കണ്ടു, ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും പെട്ടെന്ന് മനസ്സിലായി. മാതാപിതാക്കളെ കണ്ടു, ഒരു സംശയമില്ല. ഭർത്താവിനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ടു, ഒരു സംശയമില്ല. തൻ്റെ വസ്തുവകകളെ കണ്ടു, ഒരു സംശയമില്ല. അങ്ങനെ ലോകത്തിൽ ഒരു സംശയവുമില്ലാതെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഓർമ്മയിലുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തിന്, അല്ലെങ്കിൽ കർത്താവ് മുൻകണ്ടിട്ടുള്ള മനുഷ്യർക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അവരുടെ പ്രാണന് വേണ്ടി, അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് അവർക്കൊരു വിടുതൽ ശാശ്വതമായി ആര് കൊടുത്തിട്ടുണ്ടോ, അവർക്കാര് ഉപകാരം ചെയ്തിട്ടുണ്ടോ, ഒരിക്കലും അത് മാറില്ല. അവർ അതിനുവേണ്ടി സ്വന്തം ജീവനെ വേണമെങ്കിൽ കൊടുക്കും, സ്വന്തം ജീവിതം. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവസഭയിൽ ചില തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായപ്പോൾ, ആ തർക്കങ്ങളും വാദങ്ങളും തീർക്കാൻ വേണ്ടി ദൈവസഭ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ചോദ്യം ചർച്ചയ്ക്കായി വന്നു കഴിഞ്ഞപ്പോൾ, അവിടെ കർത്താവിൻ്റെ ദാസന്മാർ ഒരുമിച്ച് കൂടി ഒരു ചർച്ചയിൽ ഒരു തീരുമാനമെടുത്തു. മോശ പറഞ്ഞതുപോലെ, മോശയിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തിയതുപോലെ ന്യായപ്രമാണം ആദ്യം അത് പ്രമാണിക്കേണ്ട കാര്യമില്ല. അതായത് ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും മുഴുവനും ആചരിച്ച് ജീവിക്കാൻ മനുഷ്യനെ കൊണ്ട് അവരുടെ മേൽ ഈ മുഖം വയ്ക്കേണ്ട, അതിന് പകരം ഒരു കാര്യം ചെയ്താൽ മതി. നാല് കാര്യങ്ങൾ ഒഴിഞ്ഞിരുന്നാൽ മതി: വിഗ്രഹാർത്ഥതം, ശ്വാസം മുട്ടിച്ചപ്പോൾ, പരസംഗം, രക്തം. നാല് കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കാൻ മനുഷ്യൻ ദൈവസഭയിൽ പെട്ടവൻ സൂക്ഷിച്ചാൽ മതി. ഇങ്ങനൊരു നിയമം അപ്പോസ്തലന്മാർ കൊണ്ടുവന്നു, പരിശുദ്ധാത്മാവിനാൽ എടുത്ത നിയമമാണ്. ഈ നിയമം സഭയെ അറിയിക്കാനായിട്ട് അവരയച്ചത് അറിയാന്നറിയോ? പൗലോസിനെയും ബർന്നബാസിനെയും. എന്താ അവർക്കുള്ള പ്രത്യേകത? കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ ബർന്നബാസ്. അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവർ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എത്രമാത്രം എത്തി? എപ്പോഴും മനുഷ്യൻ്റെ ഓർമ്മയിലുള്ളതാണ് തൻ്റെ ഉറ്റ ബന്ധുക്കളും തൻ്റെ പ്രാണനൊക്കെ. പക്ഷെ അതുപോലും ഓർക്കാതെ, അതുപോലും ഗണ്യമാക്കാതെ കർത്താവിൻ്റെ നാമത്തെ ഓർക്കുന്ന മനുഷ്യരാരാണ്? മനുഷ്യ അങ്ങനെയുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നത് അവരെയാണ് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ വചനം പറയുന്നത് യഹോവയുടെ ദയ അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഏത് മരണസന്ധിയിലാണെങ്കിലും, മരണം കൊല്ലാൻ മരിക്കാൻ തക്കവണ്ണം ഇതാ പ്രാണൻ ഇപ്പോൾ പോകും എന്ന് ഓർക്കുമ്പോഴായിരിക്കും അപ്പോഴും അവരുടെ ഓർമ്മയിൽ അവരെ രക്ഷിച്ചവനും അവരെ അപമാനം നീക്കിയവനും അവർക്ക് സമാധാനം കൊടുത്തതുമായ ദൈവത്തെയായിരിക്കും ഓർമ്മ. അവൻ്റെ പ്രമാണങ്ങളെ വിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, അവൻ കൽപ്പിച്ചതിനെ വിട്ട് എനിക്കൊരു ജീവൻ വേണ്ട, ശദ്രക്ക് മേശക്ക് അഭേദന പോകുന്നുണ്ട്, ഇപ്പോൾ കുഴൽ തമ്പുരു വീണ മുതലായവൻ്റെ വാദ്യ മുതലായ ഉപകരണങ്ങളുടെ സ്വരം കേൾക്കാൻ പോവുക, ആ സമയത്ത് നിങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ വന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എരിയുന്ന തിരിച്ചുള്ള എഴുതി കിട്ടും.
സന്ദർഭമാണ്, ഏറ്റവും സന്ദർഭമാണ്. ജീവൻ ഇല്ലാതാകാൻ പോകുന്നു. രാജാവിൻ്റെ കോപം വരികയാണ്. ആരും സഹായത്തിനില്ല. രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ആ സമയത്താണ് പറയുന്നത്, ആ സമയത്താണ് പറയുന്നത്. സ്വന്തം ജീവനെ അല്ല ഓർത്തത്, സ്വന്തം ശരീരത്തെ അല്ല ഓർത്തത്, സ്വന്തം ബന്ധുക്കളെ അല്ല ഓർത്തത്, ഓർത്തത് ദൈവത്തെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ വിടുവിക്കാൻ ഞങ്ങൾ ദൈവത്തിന് കഴിയുമെന്ന് അത് ചെയ്യും. നീ വിടുവിച്ചില്ല എങ്കിലും, വിടുവിച്ചില്ല എങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കും. ഓർക്കണം, ഓർക്കണം. ദാവീദിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കണം. ഒരിക്കൽ ശൗല് ദാവീദിനെ പിന്തുടർന്ന് കൊല്ലാനായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ദാവീദ് ജീവന് വേണ്ടിയിട്ട് ഓടുകയാണ്. ഒടുവിൽ ഒരു സ്ഥലത്ത് പാളയം ഇറങ്ങി, ശൗലും കൂട്ടരും അപ്പുറത്ത് പാളയം ഇറങ്ങി, നടന്നലഞ്ഞ് വിഷമിച്ച് ദാവീദ് ഒരല്പം വെള്ളം കിട്ടിയാൽ കുടിക്കാൻ കുടിച്ച് ജീവൻ അത്രമാത്രം പ്രയാസമില്ല. മരണ ഭയമാണ്, മരണ സന്ധിയാണ്. ദാഹിച്ച് പ്രകാരം പറഞ്ഞു, ബേത്ലഹേമിലെ കിണറ്റിൽ നിന്ന് എനിക്ക് ആരെത്തിരി വെള്ളം കൊണ്ടുവന്ന് തരും? ബേത്ലഹേമിലെ കിണറ്റെന്ന് പറയാൻ എവിടെയാണെന്നറിയോ? ശൗലും കൂട്ടരും പാളയം ഇറങ്ങിയിരിക്കുക. ചെന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം അവരാ പോയവരാരും ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് രണ്ടു മൂന്ന് പേര് പറഞ്ഞു, ഞങ്ങൾ പോവാം. അഭിഷായി കൂട്ടുകാരൻ പറഞ്ഞു, ഞങ്ങൾ പോവാം. അവർ ധൈര്യപ്പെട്ട് ചെന്നു. ദൈവം അവരെ സംരക്ഷിച്ച് ബേത്ലഹേമിലെ കിണറ്റിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് വെള്ളം കോരി പാത്രത്തിൽ കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. അയ്യോ, ഈ ശത്രു പാളയം ഇറങ്ങിയിരിക്കുന്ന ആ സൈന്യത്തിൻ്റെ നടുവിൽ ചെന്ന് വെള്ളം നിങ്ങൾ കോരി കൊണ്ടുവന്നോ? അതെ, അവർ കൊണ്ടുവന്നു. ദാവീദ് ആ വെള്ളം മേടിച്ച് ആർത്തിയോടെ കുടിക്കാൻ പോവാ. കുടിക്കാനായിട്ട് അവൻ പോയപ്പോഴേക്കാണ് ഓർത്തത്. ആ പോയ സഹോദരന്മാരെങ്ങനെയാണ് പോയത്? തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും രാജാവിനൊരു പാത്രം വെള്ളം മതി, കിട്ടിയാൽ മതി, തങ്ങൾ മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പോയത്. നോക്കിയപ്പോൾ ദാവീദ് പറയുകയാണ്, തങ്ങളുടെ ജീവനെ ഉപേക്ഷിച്ചു പോയ ഈ പുരുഷന്മാരുടെ രക്തമല്ലേ ഇത്? ഇത് ഞാൻ കുടിക്കാവോ? ഇത് കർത്താവിനിരിക്കട്ടെ. രക്തം കർത്താവിനുള്ളതാണ്, രക്തവും മേധസ്സും കർത്താവിനുള്ളതാണ്. ആ വെള്ളം കർത്താവിനുമുമ്പാകെ ഒഴിച്ചു. പ്രമാണം, പ്രമാണം, കർത്താവിനുസ്തോത്രം. രക്തം യഹോവയ്ക്കുള്ളതാണ്, യഹോവയ്ക്ക് സമർപ്പിക്കണം. അവൻ ആ വെള്ളത്തെ കർത്താവിനുമുമ്പാകെ ഒഴിച്ചു. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്ക്, അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്താചരിക്കുന്നവർക്കും തന്നെ. ഓർത്താചരിക്കണം. എപ്പോഴോർക്കണം? നമ്മൾ എല്ലാം സമൃദ്ധിയായി സന്തോഷത്തോടെ കസേരയിലിരിക്കുമ്പോഴല്ല ഓർക്കേണ്ടത്. ജീവൻ, ജീവൻ നഷ്ടപ്പെടുന്ന സമയമാണ്, ജീവന് ഭീഷണി വരുന്ന സമയമാണ്, ജീവിതം ഇല്ലാതായി പോകുന്ന സമയമാണ്. ആ സമയത്ത് കൽപ്പന ഓർക്കാൻ ആർക്ക് പറ്റും? ആർക്ക് പറ്റും? ശദ്രക്കിനും മേശക്കിനും പറ്റി. ദാവീദിന് സാധിച്ചു, യോസഫിന് സാധിച്ചു. കാരണം ആ സമയത്ത് ഇന്നും ജീവിതത്തിൽ ബാല്യം മുതൽ സഹോദരന്മാരുടെ പീഡയും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനയും എല്ലാം യോസഫിൻ്റെ മുമ്പിലുണ്ട്. ആ കഷ്ടത മുഴുവനുമുണ്ട്. എനിക്ക് രക്ഷപ്പെടാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. രാജ്യത്തെ ഒരു മന്ത്രിയാണ്, ഒരു മന്ത്രിയുടെ പദവിയുള്ള ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ വീട്ടുകാര്യങ്ങൾ നോക്കാൻ നിർത്തിയിരിക്കുക. ജീവിതത്തിലെ കഷ്ടങ്ങളെല്ലാം അങ്ങ് മറന്നു, എല്ലാ ദുഃഖങ്ങളും മറന്നു പോകുന്ന തരത്തിൽ നന്മ അനുഭവിക്കാൻ പോകുക. അന്നേരമാണ് ഒരു പ്രശ്നം വരുന്നത്. പോത്തിഫറിൻ്റെ ഭാര്യ പറയുന്നതനുസരിക്കണം. എന്ത് ചെയ്യും? തൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മുഴുവനും തൻ്റെ മുമ്പിലുണ്ട്, തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും തൻ്റെ മുമ്പിലുണ്ട്. ഇവിടെയും കൂടി വിട്ടാൽ താൻ എന്ത് ചെയ്യും?
ഈ കാര്യവും കൂടി ഈ ആ ഈ അഭയസ്ഥാനവും കൂടി നഷ്ടപ്പെട്ടു പോയാൽ യോസഫ് എന്ത് ചെയ്യും? ആ സമയത്താണ് അവൻ ദൈവത്തെ ഓർത്തത്. അവൻ ദൈവത്തെ ഓർത്തു, ഞാൻ ഈ ദ്രോഹം ചെയ്തു, എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അവൻ ദൈവത്തെ ഓർത്തു. കർത്താവിൻ്റെ വചനം പറഞ്ഞു, യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവൻ്റെ മക്കൾക്കും അവനും അവൻ്റെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഇന്ന് ഈ വചനത്തെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രമാണം അനുസരിപ്പാനുള്ള സമയം വരുമ്പോൾ ആ സമയത്ത് ഓർക്കേണ്ടത് നമ്മളെല്ലാം സമൃദ്ധിയായിരിക്കുമ്പോഴല്ല, ജീവൻ അപകടത്തിൽ ആയിരിക്കും. ദൈവ നമ്മുടെ സ്വന്തപ്പെട്ടവരെ ഓർക്കേണ്ടി വരുമ്പോൾ, വിഗ്രഹത്തെ ആരാധിച്ചവരെ മുഴുവനും കൊന്നുകളയാനായിട്ട് ലേവിയ ഗോത്രത്തോട് പറഞ്ഞപ്പോൾ അവർ ചെന്നപ്പോൾ ഒരാളുടെ മകൻ വിഗ്രഹത്തെ ആരാധിച്ചു വന്ന് കിടക്കുക. കർത്താവ് പറഞ്ഞിരിക്കുന്നു വിഗ്രഹത്തെ ആരാധിച്ചവനെ കൊല്ലണമെന്ന്. നോക്കിയപ്പോൾ സ്വന്തം മോനാ. എന്തു ചെയ്യണം? മകനെ ഓർക്കണം, കർത്താവിൻ്റെ കൽപ്പനയെ ഓർക്കണം. ഇത് ഏതോർക്കും ലേവിയെക്കുറിച്ച് ആവർത്തന ദിവസം 33 അധ്യായം പറയുന്ന പ്രകാരമാണ്, അവൻ മക്കളൊന്നും ഓർത്തില്ല. വെട്ടി, സ്വന്തം മകനെ വെട്ടി, സ്വന്തം മക്കളെ വെട്ടി. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയെ ഓർത്തു. മക്കളെ ഓർത്തെങ്കിൽ വാള് അടക്കി വയ്ക്കും, പക്ഷേ മക്കളെ ഓർത്തില്ല, ദൈവത്തിൻ്റെ കൽപ്പനയെ ഓർത്തു. ഇന്നത്തെ താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന നിത്യജീവനാണെന്ന് നമ്മൾ പ്രസംഗിക്കും, നമ്മൾ പഠിക്കും. പക്ഷെ ആർക്കത് പ്രാപിക്കാൻ കഴിയും? ആർക്കത് അനുസരിക്കാൻ കഴിയും? ആ അനുസരിക്കുന്നവർ ഒരു കൂട്ടമാണ്. ഏത് സന്ദർഭത്തിലും കർത്താവിൻ്റെ കൽപ്പനയെ ഓർക്കുന്ന ജനമുണ്ട്. ആരാണ് ആ ജനം? കർത്താവ് ചെയ്ത ഉപകാരത്തെക്കുറിച്ച് നന്ദിയുള്ളവർ. ദുഷ്ടഹൃദയമല്ല പിന്നെയോ, ദൈവം കണ്ട നീതിമാന്റെ ഹൃദയം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മുഖ്യ ലക്ഷണമാണ് താൻ ആരോട് കടപ്പെട്ടോ, തൻ്റെ പ്രാണന് വേണ്ടി ആര് നന്മ ചെയ്തുവോ, ആ ഉപകാരം ഒരു ആയുഷ്കാലത്ത് ഒരിക്കലും അവൻ മറക്കുകയില്ല. അവനെപ്പോഴും ആ ഓർമ്മയുണ്ടാവും. ആ ഉപകാരം ചെയ്തവനും അവൻ പറഞ്ഞ കൽപ്പനയും ആയുഷ്കാലം മുക്കുകയും തൻ്റെ ഓർമ്മയിലുണ്ടാകും. കർത്താവായ യേശു കുഷ്ഠരോഗത്തെ സൗഖ്യമാക്കിയവൻ, എൻ്റെ ഭാരത്തെ നീക്കിത്തന്നവൻ, അപമാനത്തെ നീക്കിത്തന്നവൻ എന്നോടൊരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പിച്ചിട്ടുള്ള കൽപ്പന അവസാനത്തോളം പ്രമാണിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കൽപ്പിച്ച കൽപ്പന എൻ്റെ ഓർമ്മയിൽ നിന്നും കർത്താവിനെ വീണ്ടും നേരിട്ട് കാണുന്നവരെയും മറന്നുപോകാതെ അനുസരിക്കാൻ തക്കവണ്ണം ഞാൻ ഓർക്കുന്നുവെങ്കിൽ ദൈവത്തിനു ഭാഗ്യം ഞാൻ നീതിമാനാണ്. ആ ഓർമ്മയില്ലാത്തതാണ് ഈ അനുസരണമില്ലാത്തതിൻ്റെ കാരണം എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് കഷ്ടത്തിലും ഏത് മരണത്തിൻ്റെ അവസ്ഥയിലും മറ്റെന്തിനേക്കാൾ കൂടുതൽ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളെ ഓർക്കുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാൻ, നാം അവനോട് കടപ്പെട്ടിട്ടുള്ള കടപ്പാട് നിമിത്തം അവനെ സ്മരിക്കാൻ നമ്മുടെ ഹൃദയത്തിന് കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ്റെ ദയ നമുക്കുണ്ടാകും, അവൻ്റെ നീതി നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. കാരണം അവൻ്റെ കൽപ്പനകളെ നാം ഓർത്ത് ആചരിച്ചവരാണ്. ആ പദവി നമുക്ക് ലഭിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.